കോവിഡ് പശ്ചാത്തലത്തിൽ കോഴിക്കോട് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തും. മെഡിക്കൽ കോളേജ് സ്കൂളിലെ ക്യാമ്പ് കോവിഡ് കെയർ സെന്ററാക്കാൻ തീരുമാനം. ക്യാമ്പിലെ 90 പേർ നിരീക്ഷണത്തിലുണ്ട്. ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരോടും നിരീക്ഷണത്തിൽ പോകാൻ നിർദ്ദേശം നൽകി. ഒരു CI അടക്കം പോലീസുകാരും നിരീക്ഷണത്തിലുണ്ട്. വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം നൽകും. ദീപക്, ഈ കോഴിക്കോട് വ്യക്തമായ യാത്രാ വിവരങ്ങളൊന്നുമില്ലാത്ത ആളുകൾക്കും ഈ എവിടെ നിന്ന് കോവിഡ് വന്നു എന്ന് മനസ്സിലാക്കാതെയും ഒക്കെ രോഗബാധിതരുണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കുന്നത്. നിമി, കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കോഴിക്കോട് പോകേണ്ടി വരും എന്നുള്ളതാണ് കലക്ടർ അല്പം മുമ്പ് സംസാരിച്ച സമയത്ത് പറഞ്ഞത്. പക്ഷേ എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ഈ ഘട്ടത്തിൽ 24 ബ്രേക്ക് ചെയ്യാനുള്ളത്, കോഴിക്കോട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കോവിഡ് നിരീക്ഷണത്തിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നു. അതിൽ കോഴിക്കോട് നഗരത്തിലെ ഒരു പോലീസ് ഇൻസ്പെക്ടർ ഒരു CI നിരീക്ഷണത്തിൽ പോയിരിക്കുകയാണ്. ഇതിൽ പ്രധാനപ്പെട്ട കാരണം, ഇയാൾ നഗരത്തിൽ തെരുവിൽ കഴിയുന്നവരെ കേന്ദ്രങ്ങളിലേക്ക്, അതായത് സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. അയാളുടെ നിയന്ത്രണത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് തമിഴ്നാട് സ്വദേശിയായി കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇയാളുമായി നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ട പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് നഗരത്തിലെ ഒരു പോലീസ് ഇൻസ്പെക്ടറും മറ്റൊരു പോലീസുകാരനും ഡ്രൈവറും ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലേക്ക് പോകേണ്ടി വന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ നിരവധി പേരുമായി, ഈ ഇൻസ്പെക്ടർ ഒരുപക്ഷെ നിരവധി പേരുമായി സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നു. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള നിരവധി പേരുമായി അദ്ദേഹം സമ്പർക്കത്തിലേർപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ഫസ്റ്റ് കോൺടാക്ട്, പ്രൈമറി കോൺടാക്റ്റുകളുടെ പട്ടിക എടുക്കുമ്പോൾ ഒരുപക്ഷെ അത് വളരെ കൂടുതലായിരിക്കും. മറ്റൊന്ന്, നിമ്മി ചോദിച്ചതുപോലെ തമിഴ്നാട് സ്വദേശിക്ക് സ്ഥിരീകരിച്ചതിൽ അയാളുടെ സമ്പർക്ക പട്ടിക വളരെ വലുതാണ്. 90 പേരാണ് മെഡിക്കൽ കോളേജിലെ സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത്. ഈ 90 പേരും ഇപ്പോൾ കോവിഡ് നിരീക്ഷണത്തിലാണ്. അവിടെ ഡ്യൂട്ടിയിൽ പോയവരും നിരീക്ഷണത്തിലേക്ക് പോകാൻ ജില്ലാ കളക്ടർ സാംബശിവ റാവു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ക്യാമ്പിനെ, ഈ അഗതി കേന്ദ്രത്തെ പൂർണ്ണമായും കോവിഡ് കെയർ സെൻ്ററാക്കി മാറ്റാനാണിപ്പോൾ ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ വെച്ച് കോവിഡ് നിരീക്ഷണവും അതുപോലെ തന്നെ സ്രവമെടുക്കലും, ഇതിലേതാണ്ട് നിരവധി പേരുടെ കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല, പക്ഷേ ഈ തമിഴ്നാട് സ്വദേശിയുമായി നേരിട്ട് കോൺടാക്റ്റിൽ ഏർപ്പെട്ട എല്ലാവരുടെയും സ്രവം ആദ്യ റൗണ്ട് എടുത്തു കഴിഞ്ഞുവെന്നാണ് അറിയാൻ സാധിച്ചത്. കോഴിക്കോട് കൂടുതൽ കടുത്ത നിയന്ത്രണത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ചും ഒരു പോലീസ് ഇൻസ്പെക്ടർ കൂടി ക്വാറന്റൈനിലേക്ക് പോയ പശ്ചാത്തലത്തിൽ.